ഹായ് നിങ്ങൾ ഒരു ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ജോബോ ചെയ്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഡിജിറ്റൽ നൊമാഡ് ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ആപ്റ്റായിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിമ്പിളാണ്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ് സിമ്പിളാണ്. നമ്മൾ വേറൊരാളുടെ വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ ത്രൂ വരുന്ന സെയിൽസിൻ്റെ അല്ലെങ്കിൽ ലീഡ്സിൻ്റെ, അത് ഡിപ്പെൻഡ് ഓൺ ദ കമ്പനി എന്ത് ടൈപ്പ് ഓഫ് ലീഡ് പ്രോഗ്രാമാണ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ കൊണ്ടുവരുന്ന ലീഡ്സിൻ്റെയോ സെയിൽസിൻ്റെയോ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ നമുക്ക് കിട്ടും, ഒരു കമ്മീഷൻ കിട്ടും, ഒരു കമ്മീഷൻ ബേസ്ഡ് ബിസിനസ് മോഡൽ. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറെ എന്ത് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അത് പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഫുൾഫിൽമെൻറ്റും അതിൻ്റെ റീഫണ്ടുകളും റിട്ടേൺസും പിന്നെ അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടും നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. പക്ഷേ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു സംഭവമില്ല. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കമ്പനിയുമായിട്ട് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഫുൾഫിൽമെൻറ്റും റീഫണ്ട്സും അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടും എല്ലാം കമ്പനി നോക്കും. നമ്മളതിൻ്റെ പ്രൊമോഷൻസ് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുക, സെയിൽ വരുന്ന സമയത്ത് കമ്പനിയിലേക്കാണത് പോവുക. കമ്പനി അത് ബാക്കിയുള്ള ഫുൾഫിൽമെൻറ്റും കാര്യങ്ങളെല്ലാം കമ്പനി ചെയ്യും. നമുക്ക് നമ്മൾ കൊണ്ടുവരുന്ന ലീഡിൻ്റെ അല്ലെങ്കിൽ സെയിലിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാനോ നമുക്ക് നമ്മളുടെ ഒരു ഫ്രീഡം എടുത്ത് വർക്ക് ചെയ്യാനോ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടുകയും ചെയ്യും.